കുറവുകളെ നിറവുകളാക്കി വിജയം കൈവരിക്കുന്ന ഒരു ഗായികയെ കുറിച്ചാണ് ഇന്നത്തെ കഥ. ഈ അടുത്തിടയ്ക്കാണ് പുതിയ മലയാളം ഡിവോഷണൽ സോങ് കുർബാനയാകാൻ എന്ന് തുടങ്ങുന്ന ഇടയായത്. പാട്ട് പാടുന്നവർ സ്റ്റേജിലായാലും പള്ളിയിലായാലും മൈക്ക് പിടിച്ച് പാടുമ്പോൾ, മൈക്കിന്റെ മുമ്പിൽ നിന്ന് പാടുമ്പോൾ പല ആക്ഷനുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലവര് നന്നായിട്ട് തലയാട്ടും, കയ്യിലോ കാലിലോ താളം പിടിക്കും, വായുവിൽ നിന്ന് എന്തൊക്കെയോ വലിച്ചെടുക്കുന്നത് പോലെ നമുക്ക് തോന്നും. ശ്രുതിയും താളവും പോകാതിരിക്കാൻ പല ആക്ഷനുകളും അവർ കാണിക്കാറുണ്ട്. മൈക്ക് പൊക്കി പിടിച്ച് പാടുന്നവര്, താത്തി പാടുന്നവര്, തലയാട്ടി പാടുന്നവര്, ഡാൻസ് കളിച്ച് പാടുന്നവര്, ചിലപ്പോഴൊക്കെ നമുക്ക് ചിരി തോന്നാവുന്ന വസ്തുതയാണ്. അതേപോലെ ഒന്ന് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് കടന്നുകൂടിയത് ഈ പുതിയ ഡിവോഷണൽ സോങ് കണ്ടപ്പോഴാണ്. ഈ പെൺകുട്ടി അറിഞ്ഞോ അറിയാതെയോ ചെറിയ ഒരു കുനിയില് ഒരു ബോഡി ഷേക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട്. ആദ്യമൊക്കെ പാടുന്നതിനോട് ചേർന്നിട്ടുള്ള ബോഡി എക്സ്പ്രഷൻ ആണെന്നാണ് വിചാരിച്ചത്. പക്ഷേ പിന്നീടാണ് അടുത്തിടയ്ക്ക് ഒരു ഓൺലൈൻ ആർട്ടിക്കിളിൽ ആയി ആ കുട്ടിക്കുള്ള ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഞെട്ടലാണെന്ന്. ചെറുതായപ്പോൾ മുതൽ തുടങ്ങിയ ആ ഞെട്ടൽ ഇതേവരെ അറിയിട്ടില്ല. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തുടങ്ങിയതാണ് ഈ രോഗം. ആദ്യമൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിലും പിന്നീട് അത് കൂടാൻ തുടങ്ങി. ഡോക്ടർമാരെ കണ്ടപ്പോൾ അത് പേടിക്കാനില്ല, വലുതാകുമ്പോൾ മാറുമെന്ന് പറഞ്ഞു. പിന്നീടാണ് മനസ്സിലായത് ടിക്സ് അഥവാ ടോറിറ്റ്സ് ഡിസോർഡർ എന്ന ഒരു രോഗമാണെന്ന്. പ്രത്യേകം ചികിത്സയില്ലാത്ത ഒന്ന്. മെഡിറ്റേഷൻ കൊണ്ടോ യോഗ കൊണ്ടോ മാറാം എന്ന് ഡോക്ടർമാർ വിധി എഴുതി. പക്ഷേ തനിക്ക് ആ ഞെട്ടലുണ്ടായിട്ടും വളരെ മനോഹരമായിട്ട് ആ കുട്ടിക്ക് പാടാൻ സാധിക്കുന്നുണ്ട്. പാടുക മാത്രമല്ല, BA മ്യൂസിക് പഠിക്കുന്നു കൂടിയുണ്ട്. പാടുമ്പോഴും ഞെട്ടലുണ്ടാകുമെങ്കിലും അതൊന്നും പാട്ടിന്, തന്റെ ശ്രുതിക്കും താളത്തിനും യാതൊരുവിധ തടസ്സം സൃഷ്ടിക്കുന്നില്ല. കുറവുകളെ നിറവുകളാക്കിയ ഒരു കൊച്ചു കലാകാരിയുടെ ജീവിതം. നമ്മളാരും പൂർണ്ണരായ മനുഷ്യരല്ല. കുറവുകളില്ലാത്തവരായി ആരും തന്നെ ഈ ലോകത്തില്ല. പക്ഷേ അതിനെയൊക്കെ നമ്മൾ പഴിചാരാതെ, അടച്ചാൾ ആക്ഷേപിക്കാതെ, ദൈവം തന്നിരിക്കുന്ന കഴിവുകളിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അതിനെ വളർത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. സംഗീതം ദൈവത്തിന്റെ വരദാനമാണ്. താൻ വിളിച്ച ശിഷ്യന്മാർക്കെല്ലാവർക്കും നിരവധി കുറവുകളുള്ളവരായിരുന്നു. പഴയ നിയമെടുത്ത് നോക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ വിളി കേട്ട് ദൈവത്തിന്റെ ജനതയെ നയിക്കാൻ വന്നവരെല്ലാം ഏതെങ്കിലും രീതിയിൽ കുറവുകളുള്ളവരായിരുന്നു. കൊരിന്ത്യസ്കാർക്ക് എഴുതിയ ലേഖനം 12:9 നിനക്ക് എന്റെ ക്രമമതി, കാരണം ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. നമ്മുടെ കുറവുകളെ നിറവുകളാക്കി മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം.